ലോ ബഡ്ജറ്റിലുള്ള ഒരു മാരുതി 800 ആണ് നമുക്കിന്ന് സെയിലിന് വന്നിരിക്കുന്നത്, 2001 മോഡൽ. വണ്ടിയുടെ ബോഡിയിൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, പെയിൻറ്റിങ് വർക്ക് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. അതുപോലെ തന്നെ ടയർ നമുക്ക് ആവറേജ് കണ്ടീഷനുണ്ട്. വണ്ടിയുടെ നമുക്ക് എൻജിൻ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർബറേറ്റർ എൻജിനാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്, 2001 മോഡൽ. എൻജിൻ സൈഡിൽ നമുക്ക് വലിയ കാര്യമായിട്ടുള്ള പണികളും കാര്യങ്ങളൊന്നും വരുന്നില്ല. ടാപ്പിൻ്റെ ഒരു ചെറിയ നോയ്സ് ഉണ്ട്, അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഡ്രൈവ് ഷാഫ്റ്റിൻ്റെയും ചെറിയ സൗണ്ട് ഉണ്ട്. അതാണ് നമുക്ക് മെക്കാനിക്കലായിട്ട് വരുന്ന മെയിൻ കംപ്ലയിൻ്റായിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയിൽ പറയാനുള്ളത്. ബോണറ്റും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കളർ വ്യത്യാസമുള്ളതുകൊണ്ട് പെയിൻറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം നമുക്ക് ഓടാറുള്ള ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2001 മോഡൽ വണ്ടിയിൽ ബോഡിയിൽ വലിയ കാര്യമായിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. അടുത്തായിട്ട് നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു വണ്ടി ആകെ ഓടിയിരിക്കുന്നത് 64,726 കിലോമീറ്ററാണ്. എ സിയും കാര്യങ്ങളൊക്കെ ഉള്ള മോഡലാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ ഒറ്റ സ്റ്റാർട്ടിങ്ങിന് വണ്ടി ക്രാങ്കായി സ്റ്റാർട്ട് ആവുന്നുണ്ട്. വേറെ ഡിലേ കാര്യങ്ങളൊന്നുമില്ല. എ സിയും കാര്യങ്ങളൊക്കെ നിലവിൽ വർക്കിംഗ് ആണ്, പക്ഷേ കൂളിംഗ് കുറവാണ്. ഗ്യാസ് ഫില്ല് ചെയ്താൽ ഒരു മിക്കവാറും അത് ഓക്കെ ആകാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കൂളിംഗ് പോലെ എന്തെങ്കിലും ലീക്ക് കാര്യങ്ങളൊക്കെ ആയിരിക്കാം. വണ്ടി ഓടിക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ഡ്രൈവ് ഷാഫ്റ്റിൻ്റെ അവിടെ നിന്നൊരു സൗണ്ടാണ് വരുന്നത്. വണ്ടി ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നീറ്റാണ്. 2026 വരെ രജിസ്ട്രേഷൻ വാലിഡിറ്റിയും ടാക്സ് വാലിഡിറ്റിയും വരുന്നുണ്ട്. 2024-11 വരെ നമുക്ക് ഇൻഷുറൻസ് വാലിഡിറ്റിയും വരുന്നുണ്ട്. അപ്പോൾ ലോ ബഡ്ജറ്റുള്ളൊരു വണ്ടിയായത് കാരണം പെട്ടെന്ന് വിറ്റ് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്തു. ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്.